നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനുകൾക്ക് നേരെയും വിമാനങ്ങൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണികൾ ഇപ്പോഴൊരു സ്ഥിരം സംഭവമായിരിക്കുകയാണ്. ഒരു സമയത്ത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം വിമാനങ്ങൾക്ക് നേരെ നിരവധി ബോംബ് ഭീഷണികളാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ വ്യാജമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതുണ്ടാക്കിയ നഷ്ടങ്ങൾ കോടികളാണ്. ട്രെയിനുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള സംഭവം ഒരു സ്ഥിരമാണ്. ട്രെയിനുകൾ വന്ദേഭാരത് ആണെങ്കിലും അല്ലാതെ ഓടുന്ന ട്രെയിനുകൾക്ക് നേരെയാണെങ്കിലും അതിന്റെ റെയിൽവേ പാളത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ വെച്ച് ട്രെയിൻ അട്ടിമറി ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ തലനാരിഴയ്ക്കാണ് ഒരു അപകടം ഒഴിവായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വന്ദേഭാരത് ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നിരിക്കുകയാണ്. ട്രെയിനിന് മുന്നിൽ ബൈക്ക് നിർത്തിയിട്ട് ഓടുകയായിരുന്നു യുവാക്കൾ. തീവണ്ടിയുടെ എഞ്ചിനിൽ കുടുങ്ങി ബൈക്ക് ഏറെ ദൂരത്തേക്ക് വലിച്ചിഴച്ചു. അതേസമയം ട്രെയിൻ പാളം തെറ്റിയില്ലെന്നും അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നവംബർ 8 വൈകുന്നേരം 4:20 ഈ ഒരു സംഭവം നടക്കുന്നത്. വാരണാസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ജാൻസി സ്റ്റേഷന് സമീപം ബന്ധുവ താഹിർപൂർ റെയിൽവേ അടിപ്പാതയിലൂടെ ചില യുവാക്കൾ ബൈക്കുമായി റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുകയായിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻ അടുത്തെത്തിയപ്പോൾ യുവാക്കൾ ബൈക്ക് ട്രാക്കിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ബൈക്കിൽ ശക്തമായി ഇടിച്ചതിനെ തുടർന്ന് ട്രെയിനിൽ കുലുക്കം അനുഭവപ്പെട്ടു. ഇതിനിടെ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തി. വാരണാസിയിലെ നോർത്ത് ഈസ്റ്റ് റെയിൽവേയുടെ കൺട്രോൾ റൂമിൽ അറിയിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് RPF അന്വേഷണം നടത്തി വരികയാണ്. ബൈക്ക് ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ബൈക്ക് ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടമായിരുന്നു സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേസമയം തന്നെ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറ് നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആക്രമണത്തിൽ ട്രെയിനിന്റെ ചില്ലുകളും തകർന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം വളരെ അപൂർവമാണ്. എന്നിരുന്നാലും വന്ദേ ഭാരത് വന്നതിന് ശേഷം വന്ദേ ഭാരതിന് നേരെ ഇത്തരത്തിലുള്ള കല്ലേറ് വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:40 ബാക്കലിനും കാഞ്ഞങ്ങാടിനും ഇടയിൽ തെക്കുപുറം എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണം ആരംഭിച്ചെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. ഉത്തരാഖണ്ഡിലും വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. കല്ലേറിൽ ജനലിൽ വിള്ളൽ വീഴുകയും യാത്രക്കാരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. സംഭവത്തിൽ 22-കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഡെറാഡൂണിൽ നിന്നും ലക്നൌവിലേക്കുള്ള 22546 നമ്പർ വന്ദേ ഭാരത് ട്രെയിനിന് നേരെയാണ് ലക്സർ മൊറാദാബാദ് റെയിൽവേ സെക്ഷനിലെ ഗരഞ്ച കുത്തുപ്പൂർ ഗ്രാമത്തിന് സമീപമാണ് കല്ലേർ ഉണ്ടായതെന്നും പോലീസ് പറഞ്ഞു. കല്ല് C6 കോച്ചിൽ പതിക്കുകയും ജനലിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. ലോക്കോ പൈലറ്റ് മൊറാദാബാദിലെ കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയും തുടർന്ന് റെയിൽവേ പോലീസ് സേനയെ അറിയിക്കുകയും ചെയ്തു. RPF സംഘം ഗരഞ്ച കുത്തുപ്പൂർ ഗ്രാമത്തിലെത്തി അന്വേഷണം നടത്തി. 22-കാരനായ സൽമാൻ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.